വ്യത്യസ്തമായ നിലകളിലുള്ള ദൈവിക സംരക്ഷണം വേദപുസ്തകത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് വായിക്കുവാനായി കഴിയുന്നുണ്ട്. ദൈവഹിതപ്രകാരമായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന വഴികൾ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയാത്തവയത്രേ. രാജാക്കന്മാരുടെ 2 ആറാം അധ്യായത്തിൽ ദൈവ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എലീശ എന്ന പ്രവാചകനെ കാണുവാൻ സാധിക്കുന്നു. തനിക്കെതിരെ നിൽക്കുന്ന ശത്രു സൈന്യം തന്നെ പിടിക്കുന്നതിന് വേണ്ടി താൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വന്നപ്പോൾ ആ ഭാഗത്തെ എലീശ ഭയപ്പെട്ടില്ല, പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ബാല്യക്കാരൻ ഭയപ്പെട്ടു. അവൻ ചോദിക്കുകയാണ്, നാം ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് പകരമായി എലീശ അവനോട് ഉത്തരം പറഞ്ഞത് ഭയപ്പെടേണ്ട എന്ന ഒരു വാക്കിലൂടെ അത്രേ. കാരണം നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം. തുടർന്ന് താൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് 2 വശങ്ങളുണ്ട്. ഒന്ന്, ബാല്യക്കാരന്റെ കണ്ണ് തുറക്കണം. മറ്റൊന്ന്, ആ ശത്രു സൈന്യത്തിന് അന്ധത പിടിപ്പിക്കണം. ഒരുത്തന്റെ കണ്ണ് തുറക്കുവാൻ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരുവൻ അന്ധത ലഭിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന അതേപോലെ നടന്നു. ബാല്യക്കാരൻ ചിലത് കാണാത്തത് കാണുവാനിടയായി. അതേസമയം ആ ശത്രു സൈന്യത്തിന് എലീശയുടെ വാക്കുകൾ അനുസരിച്ച് സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്നു. തന്നെ സംരക്ഷിക്കുവാൻ കഴിവുള്ള രാജാവിന്റെ അടുക്കലേക്ക് അവരെ കൊണ്ടുപോയതിന് ശേഷം ഇസ്രായേൽ രാജാവിന്റെ രാജസന്നിധിയിൽ വെച്ച് ശത്രുക്കളുടെ കണ്ണുകൾ തുറക്കുന്നതിന് വേണ്ടി എലീശ വീണ്ടും പ്രാർത്ഥിച്ചു. അപകടകരമായ ഒരു മേഖലയിലാണ് തങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ആ ശത്രുക്കൾ ഭയപ്പെട്ടു എങ്കിലും അവരെ സൽക്കരിച്ച് തിരിച്ചു വിടുന്നതോടെ ആ സംഭവം അവസാനിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ പലപ്പോഴും നമുക്കെതിരെ പതിയിരിക്കുന്ന വ്യക്തികൾ ഉണ്ടായേക്കാം. ഈ പ്രവാചകന് നേരിട്ടതുപോലെ ഏറ്റവും സമീപസ്ഥരായി നിൽക്കുന്ന വ്യക്തികളായിരിക്കാം നമ്മുടെ ഒന്നാമത്തെ ശത്രുക്കളായിരിക്കുന്നത്. എന്നാൽ അവരോട് എതിർക്കുന്നതിന് പകരം ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരണം. ഓൾറെഡി നേരത്തെ തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന ആ ദൈവിക സംരക്ഷണത്തിന്റെ കീഴിൽ നാം ആയിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കേണ്ടത് നാം ദൈവഹിതപ്രകാരം മുന്നോട്ടെടുക്കുന്നതായ ചുവടുകൾ, മുന്നോട്ടെടുക്കുന്ന പ്രോജക്റ്റുകൾ, നാം മുന്നിട്ടിറങ്ങുന്നതായ യാത്രകൾ, നാം മുന്നിലേക്ക് ചെന്ന് ചെയ്തെടുക്കുവാൻ ആലോചിക്കുന്ന ദൈവ പ്രവൃത്തികൾ, ഇതൊക്കെയും അവരുടെ കണ്ണിന് മറയപ്പെടുവാൻ പ്രാർത്ഥിക്കണം. ദൈവഹിതപ്രകാരമുള്ള യാത്രകൾ, അത് ശത്രുക്കൾ കാണാതെ വണ്ണം സുരക്ഷിതമായ യാത്രകളാകട്ടെ. ദൈവഹിതപ്രകാരമുള്ള താമസ സ്ഥലങ്ങൾ, അത് ദൈവിക സംരക്ഷണത്താൽ മറയപ്പെട്ടിരിക്കുന്ന ശത്രുക്കളുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത സുരക്ഷിത സങ്കേത നഗരങ്ങളാകട്ടെ. ദൈവഹിതപ്രകാരമുള്ള പദ്ധതികൾ, പ്രോജക്റ്റുകൾ, ശുശ്രൂഷ മണ്ഡലങ്ങൾ, ഔദ്യോഗിക മേഖലകൾ, അത് ശത്രുക്കൾ കാണാതെ വണ്ണം അവർക്ക് അന്ധത പിടിപ്പിക്കുകയും ദൈവഹിതപ്രകാരം ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് വിടുതലിന്റെയും അന്ധകാരത്തെ പ്രകാശമാക്കി കൊടുക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെയും നാളുകളാകട്ടെ. ഒരുപക്ഷെ നിങ്ങൾ എലീശായുടെ ബാല്യക്കാരനായ ആ വ്യക്തിയെ പോലെ എന്ത് ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുകയായിരിക്കാം. എന്നാൽ ഈ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ശത്രുക്കൾ കാണാതെ വണ്ണം എൻ്റെ വഴിയെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറകളെ, എൻ്റെ ഔദ്യോഗിക മേഖലകളെ, വിദ്യാഭ്യാസ മേഖലകളെ, എൻ്റെ യാത്രകളെ അവിടെ നിന്ന് മറയ്ക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ വ്യത്യസ്തമായ ഒരു സംരക്ഷണ വലയം നിങ്ങൾക്ക് വെളിപ്പെടുവാൻ പോകുന്നു. അവരുടെ അന്ധത നിങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ പോകുന്നു. അന്ധതയിലും വെളിപ്പെടുന്ന ദൈവിക സംരക്ഷണത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സംരക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.